ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ സുരേഷ് ഗോപി പ്രധാന വേഷത്തിലെത്തിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമായിരുന്നു പാപ്പൻ. ജോഷിയുടെ സംവിധാനത്തിൽ വന്ന ചിത്രം 15 കോടിയോളം ബഡ്ജറ്റിലാണ് നിർമ്മിച്ചത്. ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഡേ കേരള കളക്ഷൻ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 2,56,00,000 രൂപയാണ് പാപ്പൻ ആദ്യ ദിവസമായ വെള്ളിയാഴ്ച കേരളത്തിൽ നിന്ന് സ്വന്തമാക്കിയത്. സുരേഷ് ഗോപിയുടെ കരിയറിലെ തന്നെ ഹയ്യസ്റ്റ് ഫസ്റ്റ് ഡേ കേരള കളക്ഷൻ നേടുന്ന സിനിമയായി പാപ്പൻ മാറിയിട്ടുണ്ട്. ഭീഷ്മപർവം, CB5, ആറാട്ട്, കടുവ, ഹൃദയം എന്നീ സിനിമകൾക്ക് ശേഷം 2022 ഏറ്റവും ഉയർന്ന കേരള എഫ്ഡി നേടുന്ന സിനിമയും സുരേഷേട്ടൻ്റെ പാപ്പനാണ്. ചിത്രം വലിയൊരു വിജയമായി മാറട്ടെ. നമ്മുടെ ദളപതി വിജയുടെ 68-ാം സിനിമയെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബീസ്റ്റിന് ശേഷം സൺ പിക്ചേഴ്സ് നിർമ്മിക്കുന്ന ദളപതി ചിത്രം കൂടിയായിരിക്കും ഇത്. സംവിധായകൻ ആരാണെന്ന് ഇതുവരെ കൺഫേം ആയിട്ടില്ല. റൂമറുകൾ പ്രകാരം ശിവകാർത്തികേയൻ്റെ ഡോൺ എന്ന സിനിമയുടെ സംവിധായകനായ സിബി ചക്രവർത്തി ആയിരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. പൃഥ്വിരാജ് സുകുമാരൻ പ്രധാന വേഷത്തിലെത്തിയ മാസ് എൻ്റർടൈൻമെൻറ്റ് സിനിമയായിരുന്നു കടുവ. ചിത്രം ആമസോൺ പ്രൈമിലൂടെ ഓഗസ്റ്റ് മാസം 4-ാം തീയതി OTT റിലീസ് ചെയ്യും. ജയസൂര്യ പ്രധാന വേഷത്തിലെത്തിയ സസ്പെൻസ് ത്രില്ലർ ചിത്രമായിരുന്നു ജോൺ ലൂതർ. ചിത്രം മനോരമ മാക്സിലൂടെ ഓഗസ്റ്റ് മാസം 5-ാം തീയതി OTT റിലീസ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുപോലെയുള്ള സിനിമാ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് നോക്കുക.